ചിന്നാ എന്താ ടീച്ചറേ ചിന്ന ഇതാ ഞാൻ പറഞ്ഞ ആള് ഹലോ ചിന്നൻ വിചാരിച്ച ഈ നാട്ടിൽ എന്ത് നടക്കും അല്ലേ ചിന്ന ഏറെക്കുറെ ചിന്ന ഒരു വീട് വേണമല്ലോ ടീച്ചറിന്റെ വീടിനെന്ത് പറ്റി ഇന്നലെ വൈകുന്നേരം ഞാൻ വഴി പോയപ്പോ ഞാൻ കണ്ടാണല്ലോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ ഇതാണ് ചിന്നന്റെ സ്വഭാവം തോക്കി കയറി പേടി വെക്കാം അയ്യേ അങ്ങനൊന്നുമില്ല ഇതാരാ ടീച്ചറെ ഇത് മൈഥിലി എന്റെ പണ്ടേയുള്ള കൂട്ടുകാരിയാ ഇപ്പൊ ടീച്ചറാ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഈ ടീച്ചർക്കാണോ വീട് വേണ്ടത് അതെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് വലിയ വീടൊന്നും വേണ്ട ഒറ്റപ്പെട്ട വീടായിരിക്കരുത് അത് സേഫല്ല അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വീട് വേണം എന്റെ വീട്ടിൽ വന്ന് താമസിക്കാന്ന് ഞങ്ങൾ പറഞ്ഞതാ കേക്കണ്ടേ പെയിങ് ഗസ്റ്റ് ആയിട്ട് കിട്ടിയാലും മതി ചിന്ന പെയിങ് ഗസ്റ്റ് സംഭവം അത് ഏതെങ്കിലും ഒരു വീട്ടില് റൂം കിട്ടും അവര് തന്നെ ഫുഡും തരും അതിന് അവരൊരു എമൗണ്ട് പറയും അത് കൊടുക്കണം ഏറ്റവും സേഫ് അതാ അങ്ങനെ ഇപ്പൊ ഏത് വീടാ ആ അണ്ണൻ വരുന്നുണ്ടല്ലോ അണ്ണൻ അറിയായിരിക്കും എന്താണ് അണ്ണാ ഇത് നമ്മുടെ സ്കൂളിലെ പുതിയ ടീച്ചറാ ടീച്ചർക്ക് എവിടെയെങ്കിലും താമസിക്കണം പേയുള്ള ഗസ്റ്റ് ആയിട്ട് പേയുള്ള ഗസ്റ്റാ പേയിങ് ഗസ്റ്റ് അതാ ചിന്നൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഏതെങ്കിലും വീടുണ്ടോ അണ്ണ എന്റെ അറിവില്ല ഇവിടെ വരുന്നവർക്കൊക്കെ വീട് ശരിയാക്കി കൊടുക്കുന്നത് വാസുവാ വാസുവിനോടൊന്ന് ചോദിച്ചു നോക്ക് വാസു അയ്യോ വാസുവിനെ അറിയില്ലേ നൂറായിരം കാര്യങ്ങൾ പറയും പക്ഷെ പറയുന്നതിൽ പാതി നുണയായിരിക്കും അതുകൊണ്ട് നാട്ടുകാരൊരു ഓമന പേരിട്ട് കൊടുത്തു തള്ളു വാസു നേരെ പോയാ മതി ആ വളവ് കഴിഞ്ഞ ആദ്യത്തെ വീട് ആ തള്ളു വാസുവിനോട് പറഞ്ഞ കാര്യം നടക്കും അയാള് എങ്ങനെയെങ്കിലൊക്കെ ശരിയാക്കി തരും നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഒന്ന് വരുവോ സ്ത്രീകൾ മാത്രം പോയാ ബ്രോക്കർമാര് തട്ടിപ്പ് നടത്തും കമ്മീഷൻ കൂട്ടി പറയും പുരുഷന്മാര് കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഞാൻ പറഞ്ഞു പറഞ്ഞാ മതി ഓ നിങ്ങൾ അത്ര വലിയ ആളാണോ എടി ആരോട് നീ തർക്കുത്തരം പറയുന്നേ ഇത് ദേവൻ സാറ് നീ ഇന്ന് ജോയിൻ ചെയ്ത സ്കൂള് ദേവൻ സാറിന്റെയാ അറിയോ അയ്യോ സോറി കേട്ടോ അന്നവിടെ വന്നപ്പോ കണ്ടിരുന്നു എന്നല്ലാതെ എനിക്ക് അറിയില്ലായിരുന്നു റിയലി സോറി സാറില്ല എന്റെ അല്ലേ സ്കൂള് എന്റെ അച്ഛന്റെ നോക്കി നടത്തുന്നത് ഞാനൊന്നും അല്ല എന്റെ അനിയന്റെ ഭാര്യ ആർച്ചമേടത്തെ മൈഥിലിക്കറിയാം ആർച്ചമേടോ ഇവൾക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുത്തത് നിങ്ങളിത് തള്ളുവാസുവിനെ കണ്ട് പറഞ്ഞാ മതി കാര്യം നടക്കും നമ്മുടെ മണിക്കുട്ടിന്റെ അച്ഛനാ എനിക്കിപ്പോഴും ചെറിയൊരു കാര്യമുണ്ട്